റാഗി പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വളരെ രുചിയുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത്. നമ്മൾ സാധാരണ റാഗി വെച്ചിട്ട് പല ഐറ്റങ്ങളും ചെയ്തെടുക്കാറുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ അര കപ്പ് വെള്ളം, സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഉപ്പ് നമ്മളൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റാഗിയുടെ പൗഡർ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് അര കപ്പും പ്ലസ് 3 ടേബിൾ സ്പൂണും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ അതിൽ ഒന്ന് വ്യത്യാസം വരും. നമ്മൾ ഈ റാഗി പൗഡർ ജസ്റ്റ് ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ അങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ വെള്ളത്തിന് കമ്മി തോന്നുവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ ആദ്യം അര കപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കുഴച്ച് നോക്കിയ സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കമ്മി തോന്നി. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാവ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എത്രത്തോളം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്, ഒരു 3 വറ്റൽമുളക്. എരിവ് നല്ല ഉള്ളതാണെങ്കിൽ 1-2 എണ്ണം തന്നെ മതിയാവും. പിന്നെ കറിവേപ്പിലയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വീണ്ടും ഇതുപോലെ തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ നിരടിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊരു മാവ് പോലെ തന്നെ ആക്കിയെടുക്കുകയാണ്. ഒന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് ബൈൻഡാക്കി എടുക്കുക. ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പാത്രം നമുക്ക് എപ്പോഴും ഷാർപ്പായിട്ടുള്ളൊരു തവി ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. അതായത് നോൺ സ്റ്റിക്ക് ഒന്നും എടുക്കരുത് എന്ന് ആണ് ഇതിനർത്ഥം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അതാണ് ഇട്ട് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നെയ്ക്ക് 1 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ മാവ് ഈ എണ്ണയിൽ കിടക്കുന്ന കാണുമ്പോൾ നെയ്ക്ക് കുറച്ച് എണ്ണ കൂടുതലുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നമ്മൾ റെഡിയാക്കി വരുന്ന സമയത്ത് കറക്റ്റ് പാകത്തിനുള്ള എണ്ണയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർക്കാം. ഇതിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ആക്കി കുറക്കുന്നവർക്ക് അങ്ങനെ കുറക്കാം. ഇനി ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്ന ഇതേപോലെ അങ്ങ് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഈ മാവിനെ നമ്മൾ ഇതുപോലെ 2 തവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 തവി എപ്പോഴും ഷാർപ്പായിട്ടുള്ളതാവണം കേട്ടോ, എന്നാലാണ് ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരു ഒട്ടൽ ഉണ്ടാവും, ഈ ഒട്ടൽ കംപ്ലീറ്റ് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എണ്ണ അത്രയും എടുക്കണം നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ. 1 ടേബിൾ സ്പൂണിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണിൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ തന്നെ ഇത് ആയി കിട്ടും. എപ്പോഴും ഇതിങ്ങനെ ഒട്ടുന്ന പരുവം ഉണ്ടെങ്കിൽ അതല്ല കേട്ടോ അതിൻ്റെ പരുവം. ശരിക്കും ഇതൊരു നമ്മുടെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ലെവലിലേക്ക് നമുക്കിത് ഇതിനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റാഗിനെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഒരു ഉപ്മാവിൻ്റെ പരുവത്തെ തന്നെ ആക്കിയെടുക്കും ഇത്. ആ പരുവം വരെയെ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് കണ്ടല്ലോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ്, ഇതൊരു ട്രഡീഷണൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കംപ്ലീറ്റ് നെയ്യിലും ചെയ്യാം കേട്ടോ, നെയ്യിൽ വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. പിന്നെ കടലെണ്ണയിലും ഇത് ചെയ്യാറുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും ഓയിലൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ റാഗി വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.